ഇന്നത്തെ പത്രങ്ങളിലൂടെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ജേതാവ് പോളണ്ടുകാരിയായ ഇഗ സ്വ്യാതെക്. രണ്ടാമത്തെ ചോദ്യം, വൺ ടൈം യൂസ്ഡ് പ്ലാസ്റ്റിക്, ഒറ്റത്തവണ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് നിരോധനം ലക്ഷ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വൃത്തിയും പച്ചയും. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പുരസ്കാരം നേടിയ പ്രശസ്ത ഫോട്ടോഗ്രാഫറാണ് രഘു റായ്. 4. 2022 മെയ്യിൽ നടന്ന പ്രഥമ നാഷണൽ വുമൺ ലെജിസ്ലേറ്റേഴ്സ് കോൺഫറൻസ് 2022 വേദി തിരുവനന്തപുരം. 5. ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ടെക്നിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ചത് ഭോപ്പാലിലാണ്, മധ്യപ്രദേശിലെ ഭോപ്പാൽ. 6. ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി വ്യാപാരത്തിന് തടയിടാൻ കേരള പോലീസ് വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഗ്രാപ്പ് നെൽ. 7. യൂണിസെഫിൻ്റെ 2022 ഇമ്മ്യൂണൈസേഷൻ ചാമ്പ്യൻ അവാർഡ് ലഭിച്ചത് ഉമർ നിസർ. 8. എൻ ഊര് പദ്ധതിക്ക് കീഴിലുള്ള ആദ്യ ഗോത്ര പൈതൃക ഗ്രാമം വയനാട്ടിലെ പൂക്കോട്. എൻ ഊര് പദ്ധതിക്ക് കീഴിലുള്ള ആദ്യ ഗോത്ര പൈതൃക ഗ്രാമം. 9. 2022 ജൂണിൽ ഐക്യരാഷ്ട്രസഭ നിരായുധീകരണ സമിതിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്ന രാജ്യം ഉത്തര കൊറിയ. 2022 ജൂണിലെ ഐക്യരാഷ്ട്രസഭ നിരായുധീകരണ സമിതിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്ന രാജ്യമാണ് ഉത്തര കൊറിയ. 10. 2022 ലോക പരിസ്ഥിതി ദിന സന്ദേശം, ഒരേയൊരു ഭൂമി. 11. 2022 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം, പ്രൊട്ടക്റ്റ് ദ എൻവയോൺമെൻറ്റ്. 12. മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ജീവിതകഥ ആസ്പദമാക്കി പുറത്തിറങ്ങിയ പുതിയ സിനിമ മേജർ. 13. പൊതുജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ സാമ്പത്തിക ഇടപാടുകൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി ആരംഭിച്ച സർക്കാരിൻ്റെ പുതിയ സംവിധാനം ഇ ഡി ആർ ഫൈവ്.